സുവിശേഷം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പത്താമതിയായം നാൽപ്പത്തിയാറ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് യേശു ജെറീകോയിലെത്തി അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീകോ വിട്ടു പോകുമ്പോൾ തിമയൂസിൻ്റെ പുത്രനായ ബെർത്തിമിയൂസ് എന്ന അന്തയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവിദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവിദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്തനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്തൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഗുരു എനിക്ക് കാഴ്ച വീണ്ടുകിട്ടണമെന്ന് കിട്ടണമെന്ന് അന്ധനായ യാചകൻ യേശുവിനോട് പറയുന്നു പലരും അവനെ ശകാരിക്കുന്നുണ്ട് മിണ്ടാതിരിക്കുവാൻ എന്നു പറഞ്ഞ് എന്നാൽ യേശു വിളിച്ചു എന്നറിഞ്ഞപ്പോൾ കുതിച്ചു ചാടി യേശുവിൻ്റെ പക്കലേക്ക് ഓടിപ്പോകുവാനുള്ള ധൈര്യം ആ വ്യക്തിക്കുണ്ടായിരുന്നു നമ്മളുടെ ജീവിതത്തിലും ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വിളിയെ കാതോർത്തുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് ഊർജ്ജസ്വലരായി മടങ്ങി ചെല്ലുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം